ഇനി അതിനകത്ത് അനാലിസിനകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് സ്റ്റെബിലിറ്റി, സ്റ്റെബിലിറ്റി ആൻഡ് കോസാലിറ്റി യൂസിങ് ഇസെഡ് ട്രാൻസ്ഫർ. മോഡ്യൂൾ ഫൈവില് വെരി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് സ്റ്റെബിലിറ്റി ആൻഡ് കോസാലിറ്റി ചെക്കിംഗ് യൂസിങ് ഇസെഡ് ട്രാൻസ്ഫർ. എപ്പോഴും ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കാരണം ഇസെഡ് ട്രാൻസ്ഫോമിൻ്റെ മെയിൻ, അതായത് നമുക്കിപ്പോൾ ഏതെങ്കിലും ട്രാൻസ്ഫോം വെച്ചിട്ട് ഇപ്പോൾ സ്റ്റെപ്പ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം, ഇമ്പൾസ് റെസ്പോൺസ്, അങ്ങനത്തുള്ള റെസ്പോൺസസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതുപോലെ വരുന്നതാണ് സ്റ്റെബിലിറ്റി കോസാലിറ്റി. നമ്മൾ മോഡ്യൂൾ വണ്ണിൽ ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുന്ന ഡിഫറെൻ്റ് കാറ്റഗറി വെച്ചിട്ടുള്ളൊക്കെ നമ്മൾ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. ബിബോ സ്റ്റെബിലിറ്റി, അതുപോലെ ഒരു ഇമ്പൾസ് റെസ്പോൺസ് കൊടുക്കുമ്പോൾ അത് കൺവേർജ് ചെയ്യുന്നു, ഡൈവേർജ് ചെയ്യുന്നു. അപ്പോൾ സ്റ്റെബിലിറ്റി നമ്മൾ മോഡ്യൂൾ വണ്ണിൽ ചെക്ക് ചെയ്യുന്ന പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കോസാലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്ന പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇസെഡ് ട്രാൻസ്ഫോം, നമ്മളൊരു സിഗ്നൽ ഇപ്പോൾ എക്സ് ഓഫ് എൻ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എക്സ് ഓഫ് ഇസെഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റെബിലിറ്റി കോസാലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ മെത്തേഡാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റെബിലിറ്റി ആൻഡ് കോസാലിറ്റി. കോസാലിറ്റി എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. The ROC is the exterior of a circle outside the outermost pole. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണുള്ളത്. നമുക്കൊരു സിഗ്നൽ വന്നിട്ടുണ്ട് x of n equals 1 by 2 all raised to n u of n plus 1 by 3 all raised to n u of n. പ്രൊസീജർ തന്നെ, ഇസ ട്രാൻസ്ഫർ എടുക്കുക. x of z ഈക്വൽ ടു a raised to n u n ഫോം ആണ്. സോ z by z minus half എന്ന് വരും. പ്ലസ് ഇതും a raised to n u n ഫോം ആണ്. z by z minus 1 by 3 എന്ന് വരും. നമ്മൾ ROC ഡ്രോ ചെയ്യുക. ഓൾ വാല്യൂസ് ഒന്ന് 1/3 സെക്കൻഡ് 1/2 വരും. അതിലേക്കൂടെ നമ്മൾ സർക്കിൾ ഡ്രോ ചെയ്യണം. ഇതിലേക്കൂടെയും സർക്കിൾ ഡ്രോ ചെയ്യുക. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഓഫ് എൻ, യു ഓഫ് എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തുള്ള സിഗ്നലാണ്, അതായത് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലാണ്. ഇത് റൈറ്റ് സൈഡിലാണ്, അതുപോലെ ഇതും റൈറ്റ് സൈഡിലാണ്. അപ്പോൾ റൈറ്റ് സൈഡ് വരുമ്പോഴത്തേക്ക് വരുന്നത് ഔട്ട് സൈഡാണ്. ഓക്കെ, ദറ്റ് ഈസ് മോഡ് ഇസെഡ് ഗ്രേറ്റർ ദാൻ ഹാഫും ഇത് മോഡ് ഇസെഡ് ഗ്രേറ്റർ ദാൻ 1/3 ആണ്. ഈ സർക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1/3 റേഡിയസ് സർക്കിളാണ്. അതിൻ്റെ ആറോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് സൈഡാണ്. ഗ്രേറ്റർ ദാൻ വരുന്ന വെച്ചാൽ ഔട്ട് സൈഡാണ്. ഇതിൻ്റെ ആറോസ് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തുള്ള ഔട്ട് സൈഡ് റീജിയൻ ആണ്. അടുത്ത മോഡ് ഇസെഡ് ഗ്രേറ്റർ ദാൻ 1/2. അപ്പോൾ ഇതാണ് 1/2 സർക്കിള്, അതിൻ്റെയും ഔട്ട് സൈഡാണ് കാരണം റൈറ്റ് സൈഡിലാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ ROC ഡ്രോ ചെയ്യുമ്പോഴത്തേക്ക് ഇതാണ് നമ്മളുടെ ഹാഫ് സർക്കിള്, അതിൻ്റെ ഔട്ട് സൈഡാണ്. ഇവിടെ ഇൻ്റർസെക്ഷൻ വരുന്നത് ആ ബ്ലൂവും റെഡും കൂടെ കോമ്പിനേഷൻ വരുന്നതാണ് ഇൻ്റർസെക്ഷൻ റീജിയൻ എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ കോമൺ ROC. ഓക്കെ, ഈ ഒരു റീജിയൻ ആണ് കോമൺ ROC. അപ്പം ഇതിനകത്ത് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോസാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ROC നോക്കുക. അപ്പം നമ്മൾ ഈ ഒരു സിഗ്നലിൻ്റെ, ഈ എക്സ് ഓഫ് എൻ സിഗ്നലിൻ്റെ ROC നമ്മളിപ്പോഴും ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇതിൻ്റെ കോമൺ ROC എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻ്റർസെക്ഷൻ റീജിയൻ എന്ന് പറയുമ്പം എന്ത് വരും? ROC കോമൺ ROC വിൽ ബി മോഡ് ഇസെഡ് ഗ്രേറ്റർ ദാൻ ഹാഫ് ആണ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഹാഫ് വാല്യൂ ആണ് ഈ സിഗ്നലിൻ്റെ കോമൺ ROC എന്ന് പറയുന്നത്. അപ്പോൾ ആ കോമൺ ROC കോസാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ഔട്ട് സൈഡ് ദ ഔട്ടർ മോസ്റ്റ് പോളാണെന്ന് ചെക്ക് ചെയ്യുക. ഇതിൻ്റെ കേസിൽ നമ്മൾ ഔട്ടർ മോസ്റ്റ് പോൾ എന്ന് പറയുന്നത് ഈ ഹാഫ് ആണ്. ഈ 1/3 1/2 നോക്കുമ്പോഴത്തേക്ക് 1/2 ആണ് ഔട്ടർ മോസ്റ്റ് പോൾ എന്ന് പറയുന്നത്. നമ്മളുടെ ഈ സിഗ്നലിൻ്റെ ROC എന്താണ്? ഔട്ട് സൈഡ് ദ ഔട്ടർ മോസ്റ്റ് പോളാണ്. അതാണ് കോസാലിറ്റിയുടെ കണ്ടീഷനും. ദ കോമൺ ROC should be
ഔട്ട്സൈഡ് ദ ഔട്ടർ മോസ്റ്റ് പോൾ, ഔട്ട്സൈഡ് ദ ഔട്ടർ മോസ്റ്റ് പോൾ ഫോർ എ സിസ്റ്റം ടു ബി കോസൽ. ഇതാണ് അതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തുള്ള പ്രോബ്ലം ചോദിക്കുമ്പോഴത്തേക്കാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം, അതുപോലെ ആ തന്നിരിക്കുന്ന സിഗ്നലിൻ്റെ എക്സ് ഓഫീസർ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതിൻ്റെ കോമൺ ആർ ഒ സി ഫൈൻഡ് ഔട്ട് ചെയ്യുക, ആ സിഗ്നൽ സ്കെച്ച് ചെയ്ത് നോക്കുക, ആർ ഒ സി സ്കെച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് പോൾ വാല്യൂ വന്നത് ഇതിൻ്റെ ഡിനോമിനേറ്റർ ഇക്വൽ സീറോ എന്ന് പറയുമ്പോഴത്തേക്ക് 1/2 പോൾ, 1/3 പോൾ, ഓരോന്നും എന്താണ് ഇത് യു എഫ് എൻ ആണ്, സോ റൈറ്റ് സൈഡിലാണ്, ഇത് റൈറ്റ് സൈഡിലാണ്. അപ്പം ഫസ്റ്റ് ഇതിൻ്റെ റൈറ്റ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആർ ഒ സി, അതിൻ്റെ ഔട്ട് സൈഡാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/3 ഔട്ട് സൈഡാണ്. അപ്പോൾ കോമൺ വരുന്ന റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലൂവും റെഡും വരുന്നതാണ് കോമൺ റീജിയൻ. കോസാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് നോക്കിയാൽ മതി, അതിൻ്റെ കേസിൽ നമ്മളുടെ കോമൺ ആർ ഒ സി റീജിയൻ ഔട്ട് സൈഡ് ദ ഔട്ടർ മോസ്റ്റ് പോളാണ് നോക്കുക. ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് പോൾ എന്ന് വെച്ചാൽ ഹാഫ് ആണ്, അതിൻ്റെ ഔട്ട് സൈഡ് ആണെന്ന് നോക്കുക. അത്രയും മാത്രം നമ്മൾ ചെയ്താൽ മതി. ഇതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. ഇനി ഇതിൻ്റെ കൂടെ വരുന്നതാണ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ കൂടെ വരുന്നതാണ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോഴും നമ്മൾ ഈ സ്റ്റെപ്സ് ഒക്കെ സെയിം തന്നെയാണ്. ഒരു സ്റ്റെബിലിറ്റി യൂസിങ് ട്രാൻസ്ഫർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലത്തുള്ള എക്സ് എൻ തരും, എക്സ് ഓഫീസർ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതിൻ്റെ ആർ ഒ സി ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് സർക്കിളും കൂടെ ഡ്രോ ചെയ്യണം, യൂണിറ്റ് സർക്കിളും കൂടെ ഡ്രോ ചെയ്യണം. ഞാനൊരു യൂണിറ്റ് സർക്കിൾ ഡ്രോ ചെയ്യാം. ഇവിടെ ഹാഫ് വരുമ്പോഴത്തേക്ക് സപ്പോസ് ഇവിടാണ് നമ്മൾ വൺ എന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ ആ വണ്ണിൽ കൂടെ ഒരു ഡോട്ടഡ് ലൈൻ വരയ്ക്കുക, ഒരു ഡോട്ടഡ് സർക്കിൾ വരയ്ക്കുക യൂണിറ്റ് സർക്കിളിൽ കൂടെ. യൂണിറ്റ് സർക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയസ് വൺ ആയിരിക്കും, അതിലേക്ക് കൂടെ ഒരു നമ്മൾ സർക്കിൾ ഡ്രോ ചെയ്യുക. എന്നിട്ട് നോക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യൂണിറ്റ് സർക്കിളിൽ നമ്മൾ കോമൺ ആർ ഒ സി കണ്ടെയ്ൻഡ് ആണോ എന്ന് നോക്കുക. തന്നിരിക്കുന്ന ഗിവൺ സിഗ്നലിൻ്റെ കോമൺ ആർ ഒ സി, ഇവിടെ കോമൺ ആർ ഒ സി വെച്ചാൽ മോഡ് ഇസ് ഗ്രേറ്റർ ദാൻ ഹാഫ് എന്നുള്ളതാണ്, അത് ഈ യൂണിറ്റ് വണ്ണിൽ കണ്ടെയ്ൻഡ് ആണോ എന്ന് നോക്കുക. ഓക്കെ, ഇതിൻ്റെ കേസിൽ ആർ ഒ സി വരുന്നത് മോഡ് ഇസ് ഗ്രേറ്റർ ദാൻ ഹാഫ് ആണ്, ഹാഫിനേക്കാളും അങ്ങോട്ടുള്ള എല്ലാ വാല്യൂസും എന്താണ് എൻ്റെ ആർ ഒ സി ആണ്. അപ്പോൾ ഈ യൂണിറ്റ് സർക്കിൾ വരയ്ക്കുമ്പോഴത്തേക്ക് ആ യൂണിറ്റ് സർക്കിൾ എന്തിലാണ്, അത് ആ കോമൺ ആർ ഒ സിയിൽ കണ്ടെയ്ൻഡ് ആണ്. ഇപ്പോൾ സ്റ്റെബിലിറ്റിയുടെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കോമൺ ആർ ഒ സി ഷുഡ് കണ്ടെയ്ൻ യൂണിറ്റ് സർക്കിൾ, അതാണ് സ്റ്റെബിലിറ്റിയുടെ സ്റ്റേറ്റ്മെൻറ്റ്. ദ കോമൺ ആർ ഒ സി ഷുഡ് കണ്ടെയ്ൻ യൂണിറ്റ് സർക്കിൾ. ഓക്കെ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ എടുത്തപ്പോഴത്തേക്ക് നമ്മളുടെ ഒരു ഒരു പോള് 1/3, സെക്കൻഡ് പോള് 1/2, നമ്മൾ അതിലേക്ക് കൂടെ ഇത് വരച്ചു, സർക്കിൾ വരച്ചു ആർ ഒ സി, ഇതിലേക്ക് കൂടെ ഒരു സർക്കിൾ ഡ്രോ ചെയ്തു. അപ്പം നമ്മളുടെ സിഗ്നലിൻ്റെ കണ്ടീഷൻ വെച്ചിട്ട് അതിൻ്റെ ആർ ഒ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട് സൈഡായിരുന്നു. നമ്മൾ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു യൂണിറ്റ് സർക്കിൾ, ഒരു ഒരു സർക്കിൾ, യൂണിറ്റ് സർക്കിൾ ഡ്രോ ചെയ്യും. ഓക്കെ, ഇത് സപ്പോസ് വൺ ആണെങ്കിൽ നമ്മളിങ്ങനെ ഒരു യൂണിറ്റ് സർക്കിൾ ഡ്രോ ചെയ്യും. ആ സർക്കിള് കോമൺ ആർ ഒ സിയിൽ കണ്ടെയ്ൻഡ് ആണെന്ന് നോക്കും. ഇപ്പം ഇതിൻ്റെ കേസിൽ കോമൺ ആർ ഒ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡ് ഇസഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ഹാഫ് ആണ്, ഗ്രേറ്റർ ദാൻ ഹാഫിന് ഗ്രേറ്റർ ദാൻ വാല്യൂസ് എല്ലാം കോമൺ ആർ ഒ സി ആണ്. ദാറ്റ് ഈസ് കണ്ടെയ്ൻഡ് ബൈ യൂണിറ്റ് സർക്കിൾ, സോ സിസ്റ്റം സ്റ്റേബിൾ ആണ്. എക്സ് ഓഫ് എൻ ഈക്വൽസ് 1/3 പോൾ റേസ് ടു എൻ യു ഓഫ് എൻ പ്ലസ് 2^n യു ഓഫ് മൈനസ് എൻ മൈനസ് വൺ. കോസാലിറ്റി സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ഇസ് ട്രാൻസ്ഫർ എടുക്കുക. സ്റ്റെപ്പ് വണ്ണിൽ എക്സ് എൻ്റെത് ക്യാപിറ്റൽ എക്സ് ഓഫ് ഇസെഡ് ഈക്വൽ ടു, ഇത് സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ആണ്, ഇസെഡ് ബൈ ഇസെഡ് മൈനസ് 1/3 വരും. ഇത് നമ്മളുടെ ലെഫ്റ്റ് സൈഡിൻ്റെ സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ആണ്. അപ്പോൾ അതിനകത്ത് മൈനസ് ബി റേസ് ടു യു ഓഫ് മൈനസ് എൻ മൈനസ് വൺ ആണ്, മൈനസ് ഇല്ലാത്തതുകൊണ്ട് മൈനസ് ഇസെഡ് ബൈ ഇസെഡ് മൈനസ് 2 എന്ന് വരും. ഇത് റൈറ്റ് സൈഡിലാണ്, ഇതൊരു ലെഫ്റ്റ് സൈഡിലാണ്. റൈറ്റ് സൈഡ് വരുമ്പോഴത്തേക്ക് മോഡ് ഇസെഡ് ഗ്രേറ്റർ ദാൻ 1/3 ആയിരിക്കും ആർ ഒ സി. ഇതിൻ്റെ കേസിൽ മോഡ് ഇസെഡ് ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് ലെസ് ദാൻ 2 ആയിരിക്കും. അതിൻ്റെ ആർ ഒ സി ഡ്രോ ചെയ്യുക. അതിനകത്ത് ഒരെണ്ണം പോൾ 1/3 സെക്കൻഡ് 2 ആണ്. സപ്പോസ് ദിസ് ഈസ് 1/3, ദിസ് ഈസ് 2.
നമ്മൾ എന്ത് ചെയ്യണം, യൂണിറ്റ് സർക്കിള് സർക്കിൾ വിത്ത് റേഡിയസ് 1/3 ആൻഡ് 2 ഡ്രോ ചെയ്യണം. 1/3 ആൻഡ് 2 ഡ്രോ ചെയ്ത് അതിനുശേഷം ഇതിൻ്റെ കേസിൽ മോഡിസ് ഗ്രേറ്റർ ദാൻ 1/3 ആണ്. ഇതാണ് ദിസ് റെപ്രസെൻസ് മോഡിസ് ഈക്വൽ ടു 1/3. അപ്പോൾ അതിൻ്റെ ഗ്രേറ്റർ ദാൻ വാല്യൂ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഔട്ട് സൈഡ് ആയിരിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് മോഡിസ് ലെസ് ദാൻ 2 ആണ്, ടുവിനേക്കാളും ലെസർ റീജിയൻ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇൻസൈഡ് റീജിയൻ ആയിരിക്കും. ഇൻസൈഡ് റീജിയൻ ആയിരിക്കും. ഇവിടെ കോമൺ ആർ ഒ സി എന്ന് പറയുന്നത് എന്തായിരിക്കും, ബിറ്റ്വീൻ 1/3 ലെസ് ദാൻ മോഡിസ് ലെസ് ദാൻ 2. ഇതിനകത്ത് ഇൻ്റർസെക്ഷൻ വരുന്നത് 1/3 2 ഇടയ്ക്കാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ഒ സി കോസാലിറ്റി കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി, കോസാലിറ്റി കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ നോക്കുന്നത്, കോമൺ ആർ ഒ സി ഔട്ട് സൈഡ് ദ ഔട്ടർ മോസ്റ്റ് പൂൾ ആണെന്ന് നോക്കും. ഇതാണ് കോമൺ ആർ ഒ സി ഔട്ട് സൈഡ് ദ ഔട്ടർ മോസ്റ്റ് പോൾ ആണെന്ന് നോക്കും. കോമൺ ആർ ഒ സി ഔട്ട് സൈഡ് ദ ഔട്ടർ മോസ്റ്റ് പോൾ ആണെന്ന് നോക്കും. അപ്പൊ നമ്മളിവിടെ കോമൺ ആർ ഒ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അപ് ടു 2 വരെ ഉള്ളൂ. ഓക്കെ, അതിന്റെ ഔട്ട് സൈഡ് ഇല്ല. ഓക്കെ, അപ്പൊ എന്താണ് ഇത്, നോൺ കോസലാണ്, നോൺ കോസലാണ്. അപ്പൊ നമ്മൾ കോസൽ ആവണമായിരുന്നെങ്കിൽ ഇതിനകത്ത് രണ്ട് പോൾസാണ് ഉള്ളത്, ഒന്ന് 1/3 പോളും 2 പോളുമാണ്. അപ്പൊ ഔട്ടർ മോസ്റ്റ് പോൾ എന്ന് പറയുന്നത് 2 പോളാണ്. അപ്പൊ ഇത് നമുക്ക് ഈ പർട്ടിക്കുലർ സിഗ്നലിന്റെ ആർ ഒ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്വീൻ എന്തേ ഉള്ളൂ, 1/3 ആൻഡ് 2 ഉള്ളൂ, ഔട്ട് സൈഡ് 2 ഇല്ല. അപ്പൊ കോസാലിറ്റി കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം ആർ ഒ സി എന്ന് പറയുന്നത്, കോമൺ ആർ ഒ സി എന്ന് വെച്ചാൽ ഇത് 2 ആണെങ്കിൽ കോമൺ ആർ ഒ സി 2 വെളിയിലായിരിക്കണം, എങ്കിലേ അത് കോസൽ ആവത്തുള്ളൂ. ഇത് 2 വെളിയിലല്ല, ഇൻസൈഡ് ദ യൂണിറ്റ് സർക്കിൾ ആണ്. സോ സിസ്റ്റം ഈസ് നോൺ കോസൽ. ഇനി ഇതിന്റെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാൻ ചോദിക്കാം. ഇപ്പൊ ഇതിനോട് സ്റ്റെബിലിറ്റി രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ എപ്പോഴും ചോദിക്കുന്നത്. ഇപ്പൊ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എളുപ്പമാണ്. ഇത് ഇതെല്ലാം ഡ്രോ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു യൂണിറ്റ് സർക്കിൾ ഡ്രോ ചെയ്യും. ഇതിനകത്ത് യൂണിറ്റ് സർക്കിൾ എന്ന് പറയുന്നത് 1/3 2 ഇടയ്ക്ക് സപ്പോസിബിൾ ആണെന്ന് വെച്ചോ, 1 എന്നുള്ള സർക്കിൾ. അപ്പൊ നമ്മൾ അതിലേക്കൂടെ എന്ത് ചെയ്യും, ഒരു ഒരു ഡോട്ടർ ലൈൻ ഒരു യൂണിറ്റ് സർക്കിൾ സ്കെച്ച് ചെയ്യും 1 കൂടെ. അപ്പൊ ആ 1 എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ കോമൺ ആർ ഒ സി ഈ 1/3 1/2 കണ്ടെയ്ൻഡ് ആണ്. ഓക്കെ, ബിറ്റ്വീൻ 1/3 ആൻഡ് 2 ആണ്. സോ സിസ്റ്റം എന്തായിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും. അതിനകത്ത് എഴുതേണ്ട സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിയർ ദ കോമൺ ആർ ഒ സി കണ്ടെയ്ൻഡ് യൂണിറ്റ് സർക്കിൾ, സോ ദ സിസ്റ്റം ഈസ് സ്റ്റേബിൾ. ഓക്കെ, ഇങ്ങനെയാണ് സ്റ്റെബിലിറ്റി കോസാലിറ്റി ചെക്ക് ചെയ്യേണ്ടത്. 100% എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇസഡ് ട്രാൻസ്ഫോമിന്റെ കോസാലിറ്റി സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി. ആ കൺസെപ്റ്റ് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. സ്റ്റേറ്റ് വെതർ ദ സിസ്റ്റം വിത്ത് ദ ഫോളോയിങ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് കോസൽ ഓർ സ്റ്റേബിൾ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമുക്ക് സ്റ്റേറ്റ് വെതർ ചെക്ക് വെതർ സ്റ്റേറ്റ് വെതർ ദ സിസ്റ്റം വിത്ത് ഫോളോയിങ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് ഓഫ് ഇസെറ്റ് ഈക്വൽസ് 1 ÷ 1 - 2.5 ഇസെഡ് ഇൻവേഴ്സ് പ്ലസ് ഇസെഡ് റൈസ് ടു -2. അതിൻ്റെ ആർ ഓസിന് തന്നിട്ടുണ്ട് 0.5 ലെസ് ദാൻ മോഡ് ഇസെഡ് ലെസ് ദാൻ 2. ഓക്കെ, അപ്പം ഇതിനകത്ത് ആർ ഓ സി ഇസെഡ് ട്രാൻസ്ഫോം വിത്ത് ആർ ഓ സി തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ദ ഗിവൺ സിസ്റ്റം ഈസ് കോസൽ. ഫസ്റ്റ് കോസലാണോ ചെക്ക് ചെയ്യണം, സെക്കൻഡ് സ്റ്റേബിൾ ആണോ ചെക്ക് ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെ സോൾവ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കേസിൽ നമുക്ക് ആർ ഒ സി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇത്രയും ഇതിപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് സിഗ്നലാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ ക്വസ്റ്റിനകത്ത് ഡയറക്റ്റ് ഇസ ട്രാൻസ്ഫർ തന്നിട്ടുണ്ട്, ആർ ഒ സി തന്നിട്ടുണ്ട്. അപ്പോൾ എളുപ്പമാണ്. നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഇതായിരിക്കും എൻ്റെ പോൾ വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇതുമാണ് പോൾ വാല്യൂസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കേസിൽ 1.5 ഒരു പോളുണ്ട്, 0.5 സെക്കൻഡ് 2 ഒരു പോളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം,
നമ്മൾ അതിലേ കൂടെ വിത്ത് റേഡിയസ് 0.5 വിത്ത് റേഡിയസ് 2 സർക്കിൾ ഡ്രോ ചെയ്യണം. വിത്ത് റേഡിയസ് 0.5 വിത്ത് റേഡിയസ് 2 നമ്മൾ സർക്കിൾ ഡ്രോ ചെയ്യണം. എന്നിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് ആർ ഒ സിന്ന് വെച്ച് കഴിഞ്ഞാൽ 0.5 2 ഇടയ്ക്കാണ് ഗിവൺ ആണ് ആർ ഒ സി. അതായത് ഈ ഒരു ഈ ഈ ബൗണ്ടഡ് റീജിയൻ ബിറ്റ്വീൻ 0.5 and 2 ആണ് അതിൻ്റെ ആർ ഒ സി. നമുക്ക് സ്കെച്ച് ചെയ്യാണ്, ഇത്ര ഏരിയ ആണ് ആർ ഒ സി. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് കോസാലിറ്റി ചെക്ക് ചെയ്യണം. കോസാലിറ്റി ചെക്ക് ചെയ്യാനുള്ള നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കണം, കോമൺ ആർ ഒ സി ഷുഡ് ബി ഔട്ട്സൈഡ് ദ ഔട്ടർ മോസ്റ്റ് പോൾ. കോമൺ ആർ ഒ സി ഷുഡ് ബി ഔട്ട്സൈഡ് ദ ഔട്ടർ മോസ്റ്റ് പോൾ. ഇപ്പൊ ഇവിടുത്തെ പോള് 1.5 സെക്കൻഡ് 2 ആണ്, ഔട്ടർ മോസ്റ്റ് പോൾ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, കോമൺ ആർ ഒ സി ഷുഡ് ബി ഔട്ട്സൈഡ് ദ ഔട്ടർ മോസ്റ്റ് പോൾ ആയിരിക്കണം സിസ്റ്റം കോസ്റ്റ് ആവാനുള്ളത്. ഇവിടുത്തെ കോമൺ ആർ ഒ സി എന്താണ്, ഇൻസൈഡ് ആണ്. ഓക്കെ, ഇൻസൈഡ് ദ പോൾ ആണ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഹിയർ കോമൺ ആർ ഒ സി ഈസ് നോട്ട് ഔട്ട്സൈഡ് ദ ഔട്ടർ മോസ്റ്റ് പോൾ, സോ ദ സിസ്റ്റം വിൽ ബി നോൺ കോസൽ. ഇതൊരു നോൺ കോസലിന് എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ നമുക്കിവിടെ ചെക്ക് ചെയ്യേണ്ട നോൺ കോസലാണോ കോസലാണോ എന്നുള്ള, കോസലോ നോൺ കോസലോ മീൻ ചെയ്യുന്നത് അപ്പൊ ഇവിടെ നോൺ കോസലാണ്. ഇനി സെക്കൻഡ് നമുക്ക് സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യണം. നമ്മൾ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഡ്രോ ചെയ്യുന്നത് ബിറ്റ്വീൻ അല്ല, നമ്മൾ യൂണിറ്റ് സർക്കിളിൽ കൂടെ വായിക്കുന്നത്. ഓക്കെ, യൂണിറ്റ് സർക്കിളിൽ കൂടെ, അതാണ് കണ്ടീഷൻ. യൂണിറ്റ് സർക്കിളിൽ കണ്ടെയ്ൻഡ് ആണോ ഇല്ലെന്നുള്ളത്. നമ്മളിവിടെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ 0.5 and 2 ഇടയ്ക്കാണ് നമുക്ക് 1 വരുന്നത്. അതിലേക്ക് കൂടെ നമ്മളൊരു ഡോട്ടഡ് ലൈൻ വരയ്ക്കും. അതായത് യൂണിറ്റ് സർക്കിൾ വിത്ത് റേഡിയസ് 1 ഡ്രോ ചെയ്യും. അപ്പൊ ഇതിന്റെ കേസിൽ എങ്ങനെയാ സിസ്റ്റം സ്റ്റേബിൾ ആണ്. ഇതിപ്പം പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റിനാണ് കുറച്ചും കൂടി എളുപ്പം ഉണ്ടായിരുന്നത്, കാരണം അതിനകത്ത് നമുക്ക് എച്ച് ഓഫീസർ മറോസിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട, ജസ്റ്റ് സ്കെച്ച് ചെയ്ത് ആ കണ്ടീഷൻ മാത്രം ചെക്ക് ചെയ്താൽ മതിയായിരുന്നു. ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരം ചോദിക്കുന്നതാണ്. രണ്ട് കാറ്റഗറി നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ അറിയാമെങ്കിൽ, അതുപോലെ ആർ ഒ സി ഫൈൻഡ് ഔട്ട് അറിയാമെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും കൂടെ എഴുതണം. ഓക്കെ, കണ്ടീഷനും കൂടെ എഴുതണം, എന്തുകൊണ്ടാണ് കോസൽ ആവാഞ്ഞത്, എന്തുകൊണ്ടാണ് സ്റ്റേബിൾ ആവുന്നത് എന്നുള്ളത്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്.